കുട്ടികളിൽ കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ അധികൃതർ നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായി അഴിയൂരിൽ കളിക്കളങ്ങൾ നിശ്ചലമായി. കുട്ടികൾ സംഘം ചേർന്ന് കളിക്കുകയും സാമൂഹിക അകലം പാലിക്കാതെ ദീർഘസമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് കണ്ടതിനെ തുടർന്നാണ് അധികൃതർ രംഗത്തെത്തിയത്. പഞ്ചായത്തിലെ 16 സ്ഥലങ്ങളിലാണ് ഒരാഴ്ച മുമ്പ് പരിശോധന നടത്തിയത്. കടലോര പ്രദേശത്തെ 2 കളിസ്ഥലങ്ങൾ മാർക്ക് ചെയ്തു. ഇവിടങ്ങളിൽ തുടർ പരിശോധന നടത്തും. പരിശോധകരെ കണ്ട് ഓടി രക്ഷപ്പെട്ട കുട്ടികളുടെ വീടുകളിൽ ചെന്ന് രക്ഷിതാക്കളെ ബോധവൽക്കരിച്ചു. കുട്ടികളിൽ കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന സംഘടിപ്പിച്ചത്. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് കുട്ടികളെ കളിക്കാൻ അയക്കരുത്. ഇക്കാര്യത്തിൽ എരിക്കിൻചാൽ പ്രദേശത്തെ രക്ഷിതാക്കൾ യോഗം ചേർന്ന് കുട്ടികൾ വീടുകളിൽ തന്നെ കഴിയുന്നുവെന്ന് കുറച്ചു ദിവസം ഉറപ്പുവരുത്തുന്നതാണ്. കുഞ്ഞിപ്പള്ളി ടൗണിലും സാമൂഹിക അകലം പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് പരിശോധന നടത്തി. ഫീൽഡ് തല പരിശോധനയിൽ റെയിൽവേ സ്റ്റേഷനിലെ പിറകുവശത്ത് വെറുതെ ഇരുന്ന 2 കുട്ടികൾക്കെതിരെ കേസെടുത്തു. എരിക്കാൻചാൽ ബീച്ചിൽ കടവത്തൂരിൽ നിന്ന് വന്ന 5 പേർക്കെതിരെ കേസെടുത്തു. മാസ്ക് ധരിക്കാത്ത 5 പേർക്കെതിരെയും നടപടി സ്വീകരിച്ചു. കുഞ്ഞിപ്പള്ളി ടൗണിലെ ഹോട്ടൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നില്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടു. തുടർ പരിശോധനയിൽ വീണ്ടും അപാകത കണ്ടാൽ നടപടി സ്വീകരിക്കുന്നതാണ്. അധ്യാപകരുടെയും എമർജൻസി റെസ്പോൺസ് ടീം അംഗങ്ങളുടെയും സഹകരണത്തോടെയാണ് പഞ്ചായത്ത് പോലീസ് റവന്യൂ അധികാരികൾ പരിശോധന നടത്തിയത്. പരിശോധനയ്ക്ക് പഞ്ചായത്ത് സെക്രട്ടറി ടി ഷാഹുൽ ഹമീദ്, ചോമ്പാല SI എം അബ്ദുൽ സലാം, വില്ലേജ് അസിസ്റ്റന്റ് കെ ബഷീർ, അധ്യാപകരായ KP പ്രജിത് കുമാർ, സലീഷ് കുമാർ, കെ സജേഷ് കുമാർ, രാഹുൽ ശിവ, ERT അംഗങ്ങളായ NP മഹേഷ് ബാബു, സുബി, രഞ്ജിത് കുമാർ, ഉനൈസ് മാളിയേക്കൽ, ഷാജി കോളരാട്, CK റിയാൻ, അനൂപ് വട്ടക്കണ്ടി, മുഹമ്മദ് ഫാസിൽ എന്നിവർ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ പരിശോധന തുടരുന്നതാണെന്ന് ഇവർ അറിയിച്ചു. Matrons, buy your dreams. ഇനി ബന്ധങ്ങൾ രാജകീയം. Royal Weddings, വടകര.